മുആവിയത്ത് ബിനുൽ ഹകം റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് മിന്നാ ഉനാസൻ യഖുത്തൂൻ, നബിയേ ഞങ്ങളിൽ ചില ആളുകൾ കള്ളികൾ വരക്കുന്ന ആളുകളുണ്ട്. അസ്മാഇൻ്റെയോ തുൽസമാസിൻ്റെയോ പണികൾ എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന അതുപോലെയുള്ള കള്ളി വരച്ച് എഴുതിയിട്ട് ചികിത്സ നടത്തുന്ന ആളുകൾ ഞങ്ങളിലുണ്ട് നബിയേ എന്ന് മുആവിയത്ത് ബിനുൽ ഹകം റളിയല്ലാഹു അൻഹു വന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കാന നബിയും മിനൽ അംബിയാ യഖുത്തു ഫമൻ വാഫഖ ഖത്തുഹു ഫദാക്. അള്ളാഹുവിന്റെ നബിമാരിൽ ഒരു നബി ഇങ്ങനെ കള്ളി വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരുടെയെങ്കിലും വരക്കൽ ആ പ്രവാചകന്റെ വരയുമായി യോജിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് കുഴപ്പമാണ്. കാരണം പൈശാചികമായ പ്രവൃത്തികൾ ചെയ്യുന്നവർ, സിഹർ പോലെയുള്ള മാരണങ്ങൾ, ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകൾ ഇതുപോലെ കള്ളി വരക്കുന്നവരാണ്. എന്നാൽ അതിൽ സത്യമുണ്ട്, അതിൽ പാടില്ലാത്തതുണ്ട്, നല്ലതുണ്ട്, അതിൽ ചീത്തയുണ്ട്. നല്ലതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ വരയുമായി യോജിപ്പുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. മുആവിയ എന്ന് മുആവിയത്ത് ബിനുൽ ഹകം എന്ന സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നബിയോട് മറ്റൊരു കാര്യം വരാൻ പറയാൻ വന്നതാണ്. നബിയേ ഞങ്ങളുടെ കൂട്ടത്തിൽ ജ്യോത്സ്യന്മാരുടെ മുമ്പിലേക്ക് പോകുന്ന ആളുകളുണ്ട് നബിയെ, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകളുണ്ട്. നബി ഞങ്ങൾ പറയുന്നു, ഫലാത്തഅതിഹിം, നിങ്ങൾ അവിടേക്ക് പോകാൻ പാടില്ല. ഒരു മുസ്ലിമും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളും ജ്യോതിഷമോ അതുപോലെയുള്ള ജ്യോത്സ്യപ്പണിയോ കൈരേഖ നോക്കുകയോ ഹോറോസ്കോപ്പ് എന്ന് പറയുന്ന പണിയോ നക്ഷത്രവാര ഫലം എന്ന് പറയുന്ന പങ്ക്തികൾ വായിക്കുകയോ നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഈ ആഴ്ചയിലെ നിങ്ങളുടെ രാശി ഏതാണ് എന്ന് പറയുന്ന ടിവി പ്രോഗ്രാമുകൾ, ലോകത്തെ മെയിൻ സ്ട്രീം ന്യൂസ് പേപ്പറുകൾ പോലും ഇന്ന് ഇതുപോലെയുള്ള ആധുനിക അന്ധവിശ്വാസങ്ങൾ അച്ചടിച്ചു വിടുന്നുണ്ട്. അത്തരം പുസ്തകങ്ങൾ, മാഗസിനുകളുണ്ട്. മുസ്ലിമായ ഒരാൾ അത് വെറുതെ വിശ്വസിക്കാതെ വായിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അയാൾക്ക് നിസ്കരിക്കാം, പക്ഷേ ആ നിസ്കാരത്തിന് ഒരിറ്റ് പോലും അള്ളാഹു പ്രതിഫലം കൊടുക്കില്ല, അള്ളാഹു അതിനെ കബൂൽ ചെയ്യുന്നില്ല. വെറുതെ വായിച്ചാൽ എന്റെ രാശി ഏതാണ്, ഏത് നക്ഷത്രത്തിലാണ്, ഏത് നാളിലാണ് ഞാൻ ജനിച്ചത്, എന്റെ കുഞ്ഞ് ജനിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ വായിക്കുകയോ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, അല്ലാഹുവിൻ്റെ റസൂൽ ഏതൊരു ദൗത്യമാണോ, ഏതൊരു സന്ദേശമാണോ, ഏതൊരു റിസാലത്താണോ, ഏതൊരു ദീനാണോ ഈ ലോകത്തിന് സമർപ്പിച്ചത്, ആ ദീൻ അസത്യമാണെന്ന് പറയുന്നവരാണവർ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ഹബീബുന റസൂലുള്ളാഹ്. നമ്മുടെ ഈമാനും നമ്മുടെ അഖീദയും ഖദർ ഖവാഇലെ വിശ്വാസങ്ങൾ തച്ചുടക്കുന്നതാണത്, നമുക്കത് പാടുള്ളതല്ല. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.